திருஆடி பூரத் ஜகதுதித்தாள் வாழியே കലയോടുള്ള ആദരവും ബഹുമാനവും സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ടാണ് കലാകാരന്മാർ എന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്. കല അതൊരു അന്വേഷണമാണ്, ഉള്ളിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു യാത്ര. ആ യാത്രയിൽ അടിതെറ്റാറാടിയ ഒരു നൃത്ത കലാകാരന്റെ ജീവിതത്തിലൂടെ നൃത്തം കൊണ്ട് ശരീരത്തെ സ്വതന്ത്രമാക്കി വിസ്മയം തീർന്ന ഒരു ക്ലാസിക്കൽ നൃത്ത കലാകാരൻ ശ്രീജിത് മാരിയൽ. ഞാൻ ശ്രീജിത് മാരിയൽ. ഞാൻ അന്ന് മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും പ്രചോദനം നമുക്ക് പ്രചോദനം തരുന്നു അല്ലെ. എന്റെ കൂടെ എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഒരിക്കലും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്തൊന്നും കൂടെ വന്നിട്ടില്ല. പലവരും പല കുട്ടികളും കുട്ടികളുടെ അച്ഛനമ്മമാരുടെ കൂടെയാണ് വന്ന് നിൽക്കാറ്. സമൂഹത്തിലെ ആൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് വളരെ നോക്കിക്കാണുന്നത് ഒരു പുച്ഛമായിട്ടായി ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ സ്റ്റേറ്റ് വിന്നർ ആവണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തോടു കൂടിയായിരുന്നു അവൻ പുളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. യുവജനോത്സവ വേദികളിൽ മികവാർന്ന പലതരത്തിലുള്ള കുട്ടികളുടെ അവതരണ ശൈലികളും അതുപോലെ തന്നെ പല കാര്യങ്ങളും നടക്കുമായിരുന്നു. ആ സന്ദർഭത്തിൽ ആദ്യമായി യുവജനോത്സവം, അതായത് 2005 കാലഘട്ടത്തിൽ യുവജനോത്സവത്തിന് വേണ്ടി ശ്രീജിത് മാരിയൽ പേര് നൽകിയിട്ടുള്ള കുറേ ഐറ്റംസ് പരിശോധിച്ചപ്പോൾ അതിൽ കുച്ചിപ്പുടി, ഭരതനാട്യം, ഫോക്ക് ഡാൻസ് ഇതിനൊക്കെ പേര് നൽകിയിട്ടുള്ള ഏതാനും പെൺകുട്ടികളുടെ ഇടയിൽ ഒരാൺകുട്ടിയുടെ പേര് കണ്ടപ്പോൾ ഞങ്ങൾ അധ്യാപകരെല്ലാവരും വളരെ കൗതുകത്തോടുകൂടെ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ശ്രീജിത്തിൻ്റെ പേര് ആ ഒരു പട്ടികയിൽ നമ്മൾ കണ്ടത്. ഒരാൺകുട്ടി ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും ഫോക്ക് ഡാൻസിനും പേര് കൊടുത്തിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ വളരെ കൗതുകം. അവൻ എങ്ങനെയാണ് അത് വേദിയിൽ അവതരിപ്പിക്കുന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമായി മാറ്റിവെക്കപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു, ചില പെർഫോമൻസുകളായിരുന്നു ഇതല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ മാനസിക സംഘർഷങ്ങളും ഇവിടെയാണ് കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷേ അവൻ ഒരു 3-4 ഐറ്റംസിനൊക്കെ പങ്കെടുക്കുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ, നീ എന്തിനാ ഡാൻസ് കളിക്കുന്നു, നിനക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, പക്ഷെ എന്തോ എവിടുന്നോ കിട്ടുന്ന ഒരു ശക്തി അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷനുള്ള കാര്യമാണ്, അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും. അപ്പൊ ഇത്രയധികം ഇനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വളരെ ഒരു മാനസികാവസ്ഥയിൽ. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ ടീച്ചർ സ്റ്റുഡൻസ് എന്നുള്ള ബന്ധം വെച്ചിട്ട് ഞങ്ങൾ കുട്ടികളോട് അങ്ങനെ തന്നെയാണ് പെരുമാറാറുള്ളത്. ഒരു നല്ല ബന്ധമാണ്. അപ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ പങ്കെടുക്കുകയും പങ്കെടുത്ത് എല്ലാ ഇനങ്ങളിലും അന്ന് എ ഗ്രേഡോടുകൂടി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കുവാൻ അവൻ അർഹനായി. സംസ്ഥാന തലത്തിൽ മത്സരിച്ച് ഗ്രേഡോടുകൂടി സ്കൂളിൻ്റെ അഭിമാനം കാക്കുന്നതിന് ശ്രീത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീജിത്ത് പങ്കെടുക്കാനുള്ള താല്പര്യം
ക്ലാസ് ടീച്ചറിൻ്റെ വശവും അന്ന് കലോത്സവത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന എന്നോടും ശ്രീജിത്ത് അങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് പുളിയപ്പുറമെ ചരിത്രത്തിൽ തന്നെ നൃത്തം ചെയ്യുന്നൊരു ആൺകുട്ടി, അത് അത്ഭുതകരമായ സംഗതിയായിരുന്നു. എന്നിട്ട് ഞാൻ ശ്രീജിത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് മുഴുവൻ നീ ചെയ്യില്ലേ എന്നന്ന് ചോദിച്ചു. അന്ന് അവൻ വളരെ ആക്റ്റീവായിട്ട് വളരെ എഫേർട്ട് എടുത്ത് ആ പരിപാടി മുഴുവൻ ചെയ്തു, വളരെ നല്ല രീതിയിൽ ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത് റിസൾട്ട് അനൗൺസ് ചെയ്തു വന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് മഹേഷ് മാഷും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള റിസൾട്ട് അറിഞ്ഞു വന്നതും അവൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്ക് പ്രകടമായിരുന്നു. വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സന്തോഷം പങ്കിട്ടത്, പുറത്തേക്ക് ഇറങ്ങി വന്ന് സന്തോഷ കണ്ണീര് പൊഴിക്കുന്ന ശ്രീജിത്തിനെ അവൻ്റെ ആ നൃത്തവേഷത്തിൽ കണ്ട നിമിഷം ഞാനും എൻ്റെ സഹപ്രവർത്തകരും പ്രത്യേകിച്ചും ശ്രീജിത്തിൻ്റെ നൃത്തത്തിൽ നന്നായി അവനെ സഹായിച്ച അവന് വളർച്ചയിൽ നല്ല പിന്തുണ കൊടുത്ത ശ്രീലത ടീച്ചർ അടക്കം അവനെ ഓടിച്ചെന്ന് അവൻ്റെ അടുക്കളേക്ക് എത്തിയ ആ നിമിഷം. ശ്രീജിത്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൾ അബ്ദുസമദ് സാറായിരുന്നു. അബ്ദുസമദ് സാറ് കലകൾക്കെല്ലാം വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രിൻസിപ്പാളായിരുന്നു. ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്നും ഈ നമുക്കെല്ലാവർക്കും അറിയാം, ഇതുപോലെ കുച്ചിപ്പുടി, ഭരതനാട്യം, ഫോക്ക് ഡാൻസ് പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വളരെ പണച്ചിലവേറിയ മത്സരങ്ങളാണതെല്ലാം. ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ പരാജയങ്ങളാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് മാറുന്നത്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, ഏതൊരു പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ ആ പരാജയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ വിഷമത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ നിന്നാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഈ കാര്യത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു ആത്മബോധം നമുക്ക് ഉണ്ടാവുന്നത്. ആ സമയത്ത് സമദ് സാറാണ് ശ്രീജിത്തിനെ ഈ നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ അധികം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ സമദ് സാറ് ശ്രീജിത്തിന് നൽകുകയുണ്ടായിട്ടുണ്ട്. അന്നത്തെ ഗുരുക്കന്മാരാണ് പ്രമോദേട്ടനും ബാബോട്ടനും. ബാബോട്ടനാണ് എന്നെ നാടോടി നൃത്തം നോക്കിയത്, അതേപോലെ പ്രമോദേട്ടനാണ് ഭരതനാട്യം ചുട്ടയൊക്കെ നോക്കിയത്. നൃത്തമൊന്നും ആണുങ്ങളിൽ അത്രത്തോളം സജീവമല്ലാത്ത ഒരു കാലഘട്ടത്താണ് ശ്രീജിത്തിൻ്റെ അടുത്ത് വന്ന് ചേരുന്നത്. വളരെ കൗതുകത്തോടുകൂടി നൃത്തത്തിനെ വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതിയായ ആഗ്രഹം ചെലുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട്, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, വീട്ടിലെ വിഷമങ്ങൾ ആണിച്ചെങ്കിലും അതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഒരു മകനെപ്പോലെ പെരുമാറി ശ്രീജിത്തിനെ ജില്ലാതലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും വിജയിയാവുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച അവൻ്റെ ക്ലാസ് ടീച്ചർ ശ്രീലത ടീച്ചറായിരുന്നു. ശ്രീലത ടീച്ചർ എൻ്റെ ഒരു അമ്മയെ പോലെ തന്നെയാണ്. ആ അമ്മയുടെ അനുഗ്രഹവും എല്ലാം എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനമായത്. റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്കൂളിലെത്തുമ്പോൾ ആ സമയത്ത് നമ്മൾ പേപ്പറിലാണ് കുട്ടികളെല്ലാം ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ ക്ലാസ്, നമ്മൾ സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ശ്രീജിത്ത് ആണ് സമ്മാന ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ളത്. ടീച്ചേഴ്സും രാവിലെ അമ്മ അങ്ങനെ പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജും കണ്ടില്ല. പിന്നെ രണ്ടാമത് തുറന്നപ്പോഴാണ് ഈ സൈഡിൽ വലിയൊരു ഫോട്ടോ ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അമ്മ രാജ്യട്ടോ ആദ്യം വിളിച്ചു, അച്ഛനെ വിളിച്ചു. അപ്പോഴേ അച്ഛനെ എണീക്കുമ്പോ തന്നെ എന്റെ ബ്രദർ ചാടി എണീറ്റു എന്താ പ്രശ്നം നോക്കാനായിട്ട് നോക്കുമ്പോ ഇല്ല, മോന്റെ ഫോട്ടോ പേപ്പറിൽ വന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ആ അച്ഛന്റെ അമ്മയുടെയും സന്തോഷം അവിടെയാണ്. സിനിമയിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ശ്രീ കൊച്ചിൻ ഹനീഫ ശ്രീജിത്ത് മാരിയലിന്റെ കലാജീവിതത്തിന് പുത്തൻ വഴികളൊരുക്കി. സിനിമാ ലോകത്ത് വളരെ സജീവമായ ഒരു വ്യക്തി കൊച്ചിൻ ഹനീഫ സാറാണ് ശ്രീജിത്തിനെ അന്ന് കാലത്ത് സഹായിച്ച് ഈ നൃത്തത്തിൻ്റെ ഉയർച്ചയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. ഒപ്പം ഞങ്ങളെപ്പോലുള്ള കുറെ അധ്യാപകർ.
2005-2006 കാലഘട്ടങ്ങളിൽ ഞാൻ സ്റ്റേറ്റ് വിന്നർ ആവാൻ തന്നെ കാരണം എന്റെ അനീഫിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് നൃത്തം പഠിക്കാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ഞാൻ എന്റെ അനീഫിക്കായിരുന്നു പറഞ്ഞത്, മോൻ ഡാൻസ് ചെയ്യണം, നീ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര കോസ്റ്റാണ്, നല്ല ചെലവുകളൊക്കെ ഉണ്ട്, എന്റെ അച്ഛനും അമ്മയും എന്നെ സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോഴാണ് അനീഫ് പറഞ്ഞു കൺഗ്രാചുലേഷൻ. പിന്നീട് അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റ് പ്ലസിലും അതുപോലെ ജയ ടിവിയിലൊക്കെ ഡാൻസ് കളിച്ചു. പിന്നെ കോളേജ് പഠിക്കുന്ന കാലത്തി SNGC ശ്രീനാരായണ ഗുരു കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അന്ന് ഞാൻ അവിടെ ഇന്റർ കോളേജ് ഫെസ്റ്റിവലുകളിലും പങ്കെടുത്തു. അപ്പോഴും എന്നെ വലിയൊരു വ്യക്തി തന്നെയായിരുന്നു, അവിടെയും എന്നെ ഒരാളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം മരിച്ചുപോയി ഡോക്ടർ ശിവരാമകൃഷ്ണൻ പിള്ളൈ, അന്നത്തെ പ്രിൻസിപ്പളായിരുന്നു എന്റെ കോളേജില്, SNGC കോളേജില്. അനീഫ് പലപ്പോഴും പറയുമായിരുന്നു നീ ഒരു കൊറിയോഗ്രാഫർ. പക്ഷെ എനിക്ക് അതിനോട് എന്തോ ഇഷ്ടം കണ്ടില്ല, എനിക്ക് അറിയില്ല എന്നല്ല കണ്ടില്ല, എനിക്ക് അതിനോട് താല്പര്യം കാണുന്നില്ല. എനിക്കിപ്പോഴും എന്റെ ചിന്താഗതി ഞാൻ കൊറിയോഗ്രാഫർ ആവാനുള്ള പക്വത എനിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഐഡിയാസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നാറ്. ആ കാലഘട്ടത്തില് കാരണം ചെറിയ പയ്യനല്ലേ, അത് നമുക്ക് അത്ര. ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. നമ്മുടെ സുഹൃത്തിന്റെ ഒരു കമ്പനിയിലേക്ക് എന്നെ എന്നോട് പോകാൻ പറഞ്ഞു, അതായത് അബ്രോഡ് സൗദിയിലേക്ക്. ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ അനീഫ്ക്കട ആ ഒരു വാക്ക് എന്നോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ആദ്യത്തെ ഒരു കാര്യം, എന്നും ജോലിയോടുകൂടി വേണം ഒരു കലാപരമായിട്ടുള്ള കാര്യം കൊണ്ടുപോകണം എന്നുള്ളത് എന്റെ അനീഫ്ക്ക പറഞ്ഞൊരു വാക്കാണ്. അതോടൊപ്പം തന്നെ വേറൊരു വാക്കും കൂടി പറയേണ്ടത്, ഒരു 10-15 വർഷം കഴിഞ്ഞാൽ കലാകാരന്മാർക്ക് ഒരു ദാരിദ്ര്യം അനുഭവിക്കും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാക്കായിരുന്നു എന്നെ മനസ്സിൽ ഏറ്റവും വലിയൊരു ഒരു എന്നെ സൗദിയിലേക്ക് പോകാനുള്ള പ്രേരണ എനിക്ക് തന്നത് തന്നെ എന്റെ അനീഫ്ക്കാണ്. അനീഫ്ക്ക പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സൗദിയിലേക്ക് പോയത് തന്നെ, ഇല്ലെങ്കിൽ ഞാൻ ഇന്നും ഞാൻ ആ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ ഫോളോ ആയിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴും അനീഫ്ക്കിനെ ഫോണിൽ വിളിക്കുമ്പോൾ കൂടി മരിക്കുന്നതിന്റെ 2 മുമ്പും കൂടി അനീഫ്ക്ക എന്നോട് പറയണ്ടായി ഫോണില്, ഡാ നീ വാ എനിക്ക് നിന്നെ കാണണം എന്ന് എന്നോട് പറയണ്ടായി അനീഫ്ക്ക. പക്ഷെ അത് അനീഫ്ക്ക മരിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായി. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എന്റെ അനീഫ്ക്ക മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ ജീവിതം കലാപരമായിട്ടുള്ളത് എല്ലാം സൗദിയിൽ നിന്ന് ഞാൻ എന്ന് എത്തി അത് കഴിഞ്ഞു എന്റെ അനീഫ്ക്ക മരിച്ചു എന്ന് അറിഞ്ഞോടുകൂടി. ഊർമിള ഉണ്ണീസ് ഇന്റർനാഷണൽ കൾച്ചറൽ അക്കാദമി നടത്തിയ മോഹന കേരളം ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റ് 2019 ദേശീയ തലത്തിൽ പ്രഥമ നാട്യപ്രവീൺ പുരസ്കാരത്തിന് അർഹനായി. സെൽഫിലുള്ള ഫോട്ടോ ഒന്ന് കണ്ടു, ഡാൻസിന്റെ സ്റ്റേറ്റ് വിന്നർ ആയതിന്റെ പേപ്പറിൽ വന്നതിന്റെ ഫോട്ടോ കണ്ടു. അങ്ങനെ കണ്ടിട്ടാണ് എന്റെ വലിയമ്മ എന്നെ നോമിനേറ്റ് ചെയ്യുന്നത് തന്നെ ഡാൻസിലേക്ക്, എന്നെ വീണ്ടും നോമിനേഷൻ ചെയ്തതും. നീ ഇത്രയും നല്ലൊരു ഡാൻസറാണ്, നീ എന്താണ് വെറുതെ ഇരിക്കുന്നത്, നീ ഒരു കഴിവുള്ള ഒരു കുട്ടിയാണ്, നീ ഡാൻസ് കളിക്കണം. അങ്ങനെ എന്റെ ഡാൻസ് കണ്ടു കഴിഞ്ഞ ശേഷമാണ് വലിയമ്മ എനിക്ക് വേണ്ടി നോമിനേഷൻ ചെയ്തതും നാട്യപ്രവീൺ എന്ന് പറയുന്ന പുരസ്കാരം എനിക്ക് കിട്ടുകയും ചെയ്തു. ഇന്ന് വളരെ വലിയ നൃത്ത കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായ നാട്യപ്രവീൺ, അതായത് 30-40 ഇടയിലുള്ള നൃത്ത കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായ നാട്യപ്രവീൺ പട്ടം കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞങ്ങൾ പുളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. കാരണം ഈ പുളിയപ്പറമ്പിൽ നിന്നാണ് ശ്രീജിത്തിൻ്റെ നൃത്ത രംഗത്തേക്കുള്ള ഒരു ചുവടുവെപ്പ് ആരംഭിക്കുന്നത്. ശ്രീജിത്തിൻ്റെ ആ കുഞ്ഞ് കൗമാര മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു തോന്നൽ അന്ന് അങ്കുരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയേറെ ഉയരങ്ങളിലേക്ക് ഈ കുട്ടിക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത് എന്നുള്ളത് വളരെ വാസ്തവമാണ്.
ഇപ്പം ഈ നാട്യപ്രവീൺ എന്ന അവാർഡ് കിട്ടി എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവനെ പഠിപ്പിച്ച അധ്യാപകരെ പോലുള്ള ഞങ്ങളൊക്കെയാണ്. ആൺ നൃത്തക്കാർക്ക് തന്നെ ഒരു മാതൃകയായിരിക്കും ഈ ഒരു അവാർഡ് ശ്രീത്തിന് ലഭിച്ചത്. ഇത് ഭാവി തലമുറയ്ക്ക് ഒരു പ്രചോദനമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നൃത്തത്തെ ഒരു പാഷനായിട്ട് ഒരു പ്രൊഫഷനായിട്ട് ശ്രീത്ത് ഏറ്റെടുക്കുകയും അങ്ങനെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നൃത്ത ആർട്ടിസ്റ്റായിട്ട് ശ്രീത്ത് മാറുന്ന കാഴ്ച. പിന്നീട് നിരവധി അംഗീകാരങ്ങളും അനുമോദനങ്ങളും ശ്രീജിത്ത് മാരിയലിനെ തേടിയെത്തി. അവൻ്റെ യാത്രയിൽ, അവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നാട്യപ്രവീണും അതുപോലെയുള്ള ധാരാളം ധാരാളം പുരസ്കാരങ്ങളും വാങ്ങി പത്രത്തിൽ വരുന്നതും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം പതിന്മടങ്ങാണ്. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. മനസ്സിൽ കലയുണ്ടെങ്കിൽ, രക്തത്തിൽ അതിൻ്റെ വാസനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏതൊരു കലാകാരനും മുമ്പോട്ട് വരാൻ കഴിയും. നർത്തകനാണ് എന്നുള്ളത് നമ്മൾ സമൂഹത്തിൽ കാണിക്കുമ്പോഴാണ് അവരുടെ അംഗീകാരങ്ങളും അതുപോലെ തന്നെ അവരുടെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു കലാകാരന് എന്നും വളർന്നു വരാൻ കഴിയുക. ആ മേഖലയില് അടിയുറച്ചു നിന്ന് ആത്മവിശ്വാസത്തോടുകൂടി തന്റെ യാത്രയിൽ മുന്നോട്ട് നീങ്ങാൻ അവൻ ആത്മവിശ്വാസം നൽകിയ ചുറ്റിലുമുള്ള അധ്യാപകരും മറ്റും ഒക്കെ തന്നെ ശ്രീജിത്ത് ഇന്നും വളരെ നല്ല രീതിയിൽ ഓർക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം കൂടുതലുണ്ട്. പൊതുവെ രക്ഷകർത്താക്കളുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, ആണുങ്ങൾ ഡാൻസ് പഠിച്ച അത് പെണ്ണുങ്ങളെ പോലെ ആയിപ്പോവും. അങ്ങനെയൊന്നുമില്ല, അത് വളരെ മിഥ്യയായിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ ആണുങ്ങൾ ഡാൻസ് പഠിക്കാൻ പാടില്ല എന്ന സമൂഹം ഇങ്ങനെ ഉറച്ച് മുദ്രകുത്തി വെച്ചിരിക്കുന്നൊരു പ്രശ്നമാണ്. ആക്ച്വലി അതിൻ്റെ ഒന്നും കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. നിരവധി എക്സാമ്പിളുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഡാൻസ് പഠിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ ആയിക്കൊള്ളണമെന്നോ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇന്ന് നിരവധി ആണുങ്ങൾ, പഴയ കാലഘട്ടമാണെങ്കിൽ ആളുകൾ നൃത്തരംഗത്തേക്ക് വരാൻ ഒരുപാട് വിമുഖത കാണിച്ചിട്ടുള്ള ഒരു കാലഘട്ടം. ഇന്ന് നൃത്തരംഗത്തേക്ക് വരുന്ന ആൺകുട്ടികളുടെ രക്ഷകർത്താക്കളുടെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, എൻ്റെ മക്കൾ നൃത്തം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ മീഡിയയിൽ നൃത്തം ചെയ്യുന്നുണ്ട്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആയി തുടങ്ങി. ഇപ്പം എൻ്റെ ജ്യേഷ്ഠപുത്രൻ കലാക്ഷേത്ര സീസൺ ഉണ്ണികൃഷ്ണൻ ഒരു മാതൃക ഡാൻസർ തന്നെയാണ്, ക്ലാസിക്കൽ ഡാൻസർ തന്നെയാണ്. ഇന്ന് കലാക്ഷേത്രയുടെ കോഴ്സെല്ലാം കഴിഞ്ഞ് കലാക്ഷേത്ര ഡയറക്ടർ ലീല സാംസന്റെ ഒപ്പം ലോകം മുഴുക്കെ നൃത്ത പര്യടനം, ക്ലാസിക്കൽ നൃത്ത പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായി പറയാൻ നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ്. നിരവധി പേര് നമ്മളെ ഓരോരുത്തരും നൃത്തത്തിലേക്ക് അടുക്കുന്ന ഓരോ വ്യക്തികളും വേണം അത് മാതൃകാപരമായി കാണിച്ചു കൊടുക്കാൻ. ഇതിന് എക്സാമ്പിളൊക്കെയാണ് ഈ പറഞ്ഞ കലാകാരൊക്കെ തന്നെ, ജിൻസി ഗോപാലായിക്കോട്ടെ, അർജുൻ ജയകുമാർ ആയിക്കോട്ടെ, റോഷൻ, എഞ്ചിനീയറിംഗ് കോഴ്സും MBBS കോഴ്സുകളൊക്കെ കഴിഞ്ഞ് ഡാൻസ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. ഗവൺമെൻറ് എംപ്ലോയീസാണ് പലരും, ശ്രീകുമാരിലായിക്കോട്ടെ, സീസൺ ഉണ്ണികൃഷ്ണൻ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഞാനായിക്കോട്ടെ. ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ്മിസ്ട്രസ്സായി പോസ്റ്റ് ചെയ്യപ്പെടുന്നത് 2018. അതിനുശേഷം ഇവിടെ നടന്ന യുവജനോത്സവത്തിൽ അല്ലെങ്കിൽ സാഹിത്യ സമാജത്തിൽ ഒരു അതിഥിയായിട്ട് ശ്രീജിത്ത് മാരിയലിനെ കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നലിൽ ഇവിടേക്ക് ക്ഷണിക്കുകയും ഏത് വേദിയിൽ നിന്നാണോ കാൽ ചുവടുകൾ വെച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ പടിവാതിൽ വിട്ടിറങ്ങിപ്പോയത് ആ വേദിയിലേക്ക് ഒരു ചീഫ് ഗസ്റ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഈ എല്ലാവരും തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഓരോ വ്യക്തികൾക്കും ഇതുപോലെ ഉന്നതിയിൽ പലതരത്തിലുള്ള കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവുകളെയൊക്കെ വളർത്തിയെടുക്കാനും അത് കണ്ടെത്താനും അധ്യാപകരെ അതിന് പ്രചോദനം കൊടുക്കാനും ഉള്ളൊരു മാനസികാവസ്ഥയാണ് വേണ്ടത്. ഇന്ന് സമൂഹം അതിന് നല്ലൊരു വില കൽപ്പിക്കുന്നുണ്ട്, നൃത്തക്കാരാണ് നൃത്തക്കാർക്ക് നല്ലൊരു വില കൽപ്പിക്കുന്നുണ്ട്. ഇന്ന് പ്രോട്ടോകോൾ പ്രകാരം പാലക്കാട് ജില്ലയിലെ MPമാരും MLAയും അതേപോലെ തന്നെ എക്സ് ഗവർണറും പഞ്ചായത്ത് പ്രസിഡന്റും എന്റെ സ്കൂളും പഴയ സ്കൂളും എല്ലാവരും എന്നെ ആദരിക്കുകയും അതിനനുസരിച്ചൊരു പ്രോഗ്രാം ബേസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം പൂർണ്ണ ഉത്തരവാദിത്വം
ശ്യാമള ടീച്ചർ തന്നെയാണ്, ശ്യാമള വേലിയമ്മ എന്റെ വേലിയമ്മ തന്നെയാണ് അതിന് രണ്ടാമത്തെ ഒരു ടേൺ പോയിന്റ്. എന്റെ അനീഫൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം എനിക്ക് രണ്ടാമതൊരു പോയിന്റ് ഓപ്പൺ ചെയ്ത് തരുന്നത് എന്റെ ശ്യാമള വേലിയമ്മയാണ്. ഒരവിടെ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും വേറൊരവിടെ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു അംഗീകാരം. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എല്ലാ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മൾ ഇവിടെ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട് അല്ലെ, ഈ ലോകത്ത് നമുക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിവുകൾ ഒരെണ്ണമെങ്കിലും ഒരെണ്ണം നമുക്ക് ദൈവം തന്നിട്ടുണ്ടാവും. നമുക്കത് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കേണ്ടത് അവനവൻ തന്നെയാണ് എന്നുള്ളതാണ്. അതിന് കൂടുതലും സ്വന്തം മാതാപിതാക്കൾ പ്രത്യേകിച്ച് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീ കുരുപ്പ്യോം നമോ നമ. മലർ പദങ്ങൾ